إخوتي وأخواتي الأعزاء، تحية مباركة. مرحبا بكم في الحلقة 56 من الدروس العربية التي يقدمها فريق راديو السلام. تيم بيس راديو ملياليك الكويندي سمرپيكنا عربي പാഠങ്ങൾ إلى العربية പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. الدرس 56، الدرس 56، പാഠം 56. കൽപ്പനക്രിയ ഉണ്ടാക്കുന്നതും പ്രയോഗിക്കുന്നതുമാണ് പിന്നിട്ട് ഏതാനും ക്ലാസുകളിലായി നാം പരിശീലിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ സ്വഭാവങ്ങളിലുള്ള ക്രിയകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കൽപ്പനക്രിയ, ഡയറക്റ്റ് കൽപ്പനക്രിയ, അതിന്റെ സാധാരണ പ്രയോഗത്തിലുള്ള രൂപത്തിൽ ഉണ്ടാക്കി പ്രയോഗിക്കുന്നത് എന്നതാണ് നാം പരിചയപ്പെട്ടത്. അത് പ്രകാരം അധിക ക്രിയകളിൽ നിന്നും, ഉദാഹരണമായി തഖറഉ, നീ വായിക്കുന്നു, ഈ സ്വഭാവത്തിൽ വരുന്ന ക്രിയകളിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ ഇഖ്റ, നീ വായിക്കണം എന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കി, തുസാഇദു, നീ സഹായിക്കുന്നു എന്നതിൽ നിന്ന് സാഇദ്, നീ സഹായിക്കണം എന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കി, തഖൂലു, നീ പറയുന്നു, അതുപോലെ തന്നെ തബീഉ, നീ വിൽക്കുന്നു എന്നിവയിൽ നിന്ന് യഥാക്രമം ഖുൽ, നീ പറയൂ, ബിഉ, നീ വിൽക്കൂ എന്നിങ്ങനെ കൽപ്പനക്രിയ ഉണ്ടാക്കി. ഇങ്ങനെയെല്ലാം കൽപ്പനക്രിയ ഉണ്ടാക്കിയപ്പോൾ നാം ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാ കൽപ്പനക്രിയകളും വർത്തമാനകാല ക്രിയയിൽ നിന്ന് തതുല്യമായ ഓരോ വ്യക്തിയെയും പേഴ്സണെയും സൂചിപ്പിക്കുന്ന ക്രിയയിൽ നിന്ന്, വർത്തമാന ഭാവി കാല ക്രിയയിൽ നിന്നാണ് അതിന് സമാന്തരമായിട്ടുള്ള സമാനമായ കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. ആദ്യമായി ചെയ്യുന്നത് നീ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്ന ആദ്യത്തെ ത അല്ലെങ്കിൽ തു എന്ന് പറയുന്ന അക്ഷരത്തെ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയതിനു ശേഷം പിന്നീട് അവശേഷിക്കുന്ന ആദ്യ അക്ഷരം സുക്കൂനാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അകാര ഇകാര ഉകാരങ്ങൾ അല്ലെങ്കിൽ തൽസ്ഥാനത്ത് സുക്കൂൻ കൊണ്ട് പദം ആരംഭിക്കുക ബുദ്ധിമുട്ടുള്ളതിനാൽ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അറബികൾ സ്വീകരിക്കുന്ന രീതിയാണ് ഒരു അലിഫിനെ വെക്കുക എന്നത്. അതൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് പ്രകാരം ഒരു അലിഫ് അവിടെ കൊണ്ടുവരുന്നു. അലിഫ് എന്നത് ആ, ഈ, ഉ എന്നിങ്ങനെ ഉച്ചാരണങ്ങൾ അതിന് കിട്ടാം എങ്കിലും ഒരു കാരണവശാലും ഈ അലിഫിന് ആ എന്ന ഉച്ചാരണം ലഭിക്കില്ല. ലഭിക്കുന്നത് ഈ എന്നോ ഉ എന്നോ ആയിരിക്കും. അത് നിശ്ചയിക്കുന്നത് ഈ അലിഫിന് ഈ എന്ന് വായിക്കണമോ അതോ ഉ എന്ന് വായിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് ആ ക്രിയയുടെ ഏറ്റവും അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഉ എന്നാണെങ്കിൽ ഈ അലിഫിന് ധൈര്യമായി ഉ എന്ന് തന്നെ ഉച്ചാരണം കൊടുക്കുക. ഉദാഹരണം, യൻസുറു തൻസുറു, നീ സഹായിക്കുന്നു എന്നതിൽ നിന്ന് ഉൻസുർ എന്നാണ് വായിക്കുക. അതിന്റെ കൽപ്പനക്രിയ നീ സഹായിക്കൂ. ഉക്തുബ് എന്നാണ് തെക്തുബു, നീ എഴുതുന്നു എന്നതിൽ നിന്ന് കൽപ്പനക്രിയ ഉക്തുബ്. ഇവിടെയെല്ലാം ഉ എന്ന് പറയാൻ കാരണം ക്രിയയുടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഉ എന്ന് പറയുന്ന ശബ്ദമായതിനാലാണ്. ഇനി ക്രിയയുടെ അവസാനത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ആ എന്നോ ഈ എന്നോ ആണെങ്കിൽ രണ്ട് കേസിലും ഇവിടെ കൊണ്ടുവരുന്ന അഡീഷണൽ അലിഫിന്റെ ഉച്ചാരണം ഈ എന്ന് തന്നെയായിരിക്കും. ഉദാഹരണം, തഫ്തഹു, നീ തുറക്കുന്നു, നീ തുറക്ക് എന്ന് പറയണമെങ്കിൽ ഇഫ്തഹ് എന്നാണ്. തഫ്തഹു അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് അകാരമാണ് ത എന്നാണ് പറഞ്ഞ്, അപ്പോൾ ഈ അലിഫിന് ഈ എന്ന് കൊടുക്കണം, ഇഫ്തഹ്. അതുപോലെ തജ്ലിസു,
നീ ഇരിക്കുന്നു എന്നതിൽ നിന്ന് നീ ഇരിക്ക് എന്ന് പറയണമെങ്കിൽ ഇജിലിസ്. തെജ് ലിസു ഇവിടെ അവസാനത്തിന് മുമ്പുള്ളതിന് കെസറാണ്, ഇകാരമാണ്. അപ്പോഴും ഈ അലിഫിന് കെസറു എടുക്കണം, ഇജിലിസ്. ഇതാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ത അല്ലെങ്കിൽ തു കളഞ്ഞാൽ അകാര ഇകാര ഉകാരങ്ങളല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്ന് വെച്ചാൽ സുക്കൂനാണെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ അക്ഷരത്തിന് ഇ എന്ന് കൊടുക്കണം, എന്ന് പറഞ്ഞാൽ സുക്കൂനാക്കണം. അതുകൊണ്ടാണ് ഉക്തുബ് ഇഫ്തഹ് ഇജ്ലിസ് എന്നെല്ലാം സുക്കൂനാക്കി പറഞ്ഞത്. ഇതാണ് ഒന്നാമത് ആയി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. മറ്റൊരു കാര്യം, ആദ്യത്തെ അക്ഷരം തു അല്ലെങ്കിൽ ത എന്ന് പറയുന്ന അക്ഷരം കളഞ്ഞാൽ പിന്നീട് അകാര ഇകാര ഉകാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് ക്രിയ തുടങ്ങുന്നത് എങ്കിൽ നമുക്ക് അഡീഷണലായി അലിഫിനെ കൊണ്ടുവരേണ്ടതോ അതുപോലുള്ള മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ല. നേരെ ക്രിയയുടെ അവസാനത്തിൽ സുക്കൂനാക്കിയാൽ മതി. ഉദാഹരണം, തുസാഇദു നീ സഹായിക്കുന്നു, വിൽ നിന്ന് സാഇദ് നീ സഹായിക്കൂ, തുഷാഹിദു നീ കാണുന്നു എന്നതിൽ നിന്ന് ഷാഹിദ് നീ കാണൂ എന്നിങ്ങനെ ക്രിയ ഉണ്ടാക്കുന്നു, കൽപ്പനക്രിയ ഉണ്ടാക്കുന്നു. ഇനി മറ്റൊരു കേസ്, തഖൂലു നീ പറയുന്നു, അതുപോലെ തബീഉ നീ വിൽക്കുന്നു, തറൂഹു നീ പോകുന്നു, തജീഉ നീ വരുന്നു തുടങ്ങിയ ഇപ്പോൾ പറഞ്ഞ ഈ സ്വഭാവത്തിൽ, ഈ രൂപത്തിൽ, ഈ പാറ്റേണിൽ വരുന്ന ക്രിയകളിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ തഖൂലുവിൽ നിന്ന് ഖുൽ, തബീഉവിൽ നിന്ന് ബിഉ എന്നിങ്ങനെയുള്ള രൂപത്തിലാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. ഇതിന്റെ നിയമവശങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം അതിലേറെ എളുപ്പം തഖൂലു എന്ന് പറയുന്ന അതേ പാറ്റേണിൽ വരുന്ന ക്രിയകളിൽ നിന്നെല്ലാം ഖുൽ എന്ന് ക്രിയ ഉണ്ടാക്കിയ പോലെ നമുക്ക് ക്രിയ ഉണ്ടാക്കാം, കൽപ്പനക്രിയ ഉണ്ടാക്കാം. തഖൂലു എന്ന അതേ രൂപത്തിലാണ് തെറൂഹു എന്ന് പറയുന്നത്. അപ്പോൾ തഖൂലുവിൽ നിന്ന് ഖുൽ ഉണ്ടാക്കിയാൽ തെറൂഹുവിൽ നിന്ന് റുഹ് എന്ന് ധൈര്യമായി ഉണ്ടാക്കാം. അതുപോലെ തബീഉ എന്ന് പറയുന്ന പാറ്റേണിൽ അവിടെ ഇകാര ദീർഘമാണ് അവസാനത്തിന് മുമ്പ്, ബിഉ നീ വിൽക്കൂ എന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കി എങ്കിൽ അതേ പാറ്റേണിൽ നമുക്ക് തജീഉ നീ വരുന്നു എന്നതിൽ നിന്ന് ജി നീ വരൂ എന്ന് കൽപ്പനക്രിയ ധൈര്യമായി ഉണ്ടാക്കാം. അപ്പോൾ തഖൂലു എന്നതിനെ ഉകാര ദീർഘത്തിനും തബീഉ എന്നത് ഇകാരത്തിൽ ദീർഘം ലഭിക്കുന്നതുമായ ക്രിയകൾക്ക് മാതൃകയായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ആ രൂപത്തിൽ വരുന്ന മറ്റു ക്രിയകളിൽ നിന്നെല്ലാം നമുക്ക് ഇതേ സ്വഭാവത്തിൽ ക്രിയ, കൽപ്പനക്രിയ ഉണ്ടാക്കാം. ഇതാണ് മറ്റൊരു സ്റ്റെപ്പ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയാൻ നമുക്ക് സമയം ലഭിക്കാതെ പോയ ഒരു കാര്യമാണ് ഇതിന്റെ അനുബന്ധമായിട്ട് പറയുന്നത്. മറ്റൊരു കേസ്, തദുഉ നീ വിളിക്കുന്നു, ക്ഷണിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ദുആ പ്രാർത്ഥന, ദഅവത്ത് ക്ഷണം തുടങ്ങിയ വാക്കുകളെല്ലാം ഈ ക്രിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ്, നമുക്ക് സുപരിചിതമായ വാക്കുകളാണ്. അതിൽ നിന്നാണ് തദുഉ നീ പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു, ക്ഷണിക്കുന്നു എന്നൊക്കെ അതിന് സാന്ദർഭികമായി അർത്ഥങ്ങൾ കൊടുക്കാവുന്നതാണ്. നീ പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ വിളിക്ക്, ക്ഷണിക്ക് എന്ന് പറയണമെങ്കിൽ തദുഉ എന്നതിൽ നിന്ന് ഉദുഉ എന്നാണ് കൽപ്പനക്രിയ വരിക. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. പുറമെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആദ്യമായി തദുഉ എന്നതിൽ നിന്ന് താ കട്ട് ചെയ്തു പോകുന്നു, പിന്നീടുള്ളത് ദുഉ എന്നാണ്. ഇവിടെ സുക്കൂൻ പ്രശ്നം വരുന്നുണ്ട്. ദുഉ സുക്കൂൻ കൊണ്ട് നമുക്ക് തുടങ്ങുക പ്രയാസമാണ്. അപ്പോൾ ഒരു അലിഫ് കൊണ്ടുവരണം. അലിഫിന് ഉച്ചാരണം അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നോക്കി വേണം നൽകാൻ. ദുഉ എന്നാണ് ക്രിയ. ഇവിടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഉ എന്ന് പറയുന്ന ശബ്ദമാണുള്ളത്.
എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നാം ആ ക്രിയയെ ആ വാക്കിനെ സമീപിച്ചാൽ അവസാനത്തേന് മുമ്പുള്ള അക്ഷരം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അറബിയിൽ ദീർഘാക്ഷരങ്ങളെല്ലാം സ്വതന്ത്ര അക്ഷരങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും അവസാനത്തെ അക്ഷരം ഊ എന്ന് പറയുന്ന ഉകാരത്തെ ദീർഘിപ്പിക്കാൻ നൽകുന്ന ഒരു അക്ഷരമുണ്ട്. എഴുത്തു ഭാഷയിൽ അത് വ്യക്തമായി കാണാൻ പറ്റും. വാവ് എന്ന് പറയും. അപ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ഊ എന്ന് പറയുന്ന അക്ഷരമാണ്, അതിന് ഉകാരമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അഡീഷണൽ അലിഫിന് ഉ എന്ന് പറയുന്ന ശബ്ദം നൽകണം. ഉദുഊ എന്ന് വരും. ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഏറ്റവും അവസാനത്തെ അക്ഷരം, ഇവിടെ ഇത്തരം ക്രിയകളിൽ ഏറ്റവും അവസാനത്തെ അക്ഷരം ദീർഘാക്ഷരമായതിനാൽ അതിന് സാങ്കേതികമായി ഇതിനൊക്കെ മറ്റു പേരുകളുണ്ട്. അത്തരം പേരുകൾ നമുക്ക് അരോചകമായതിനാൽ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിനാൽ നമ്മൾ അത്തരം പ്രയോഗങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുകയാണ്. നാം ഇതിന്റെ മിനിമം എങ്ങനെ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാം പ്രയോഗിക്കാം എന്നത് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഉദൂ എന്ന് പറയുമ്പോൾ അവസാനം ദീർഘാക്ഷരമുണ്ട്. അവസാനത്തെ അക്ഷരം ദീർഘാക്ഷരമാണെങ്കിൽ നമ്മൾ മറ്റ് ക്രിയകളിലെല്ലാം അവസാനത്തിൽ സുക്കൂൻ ചെയ്തല്ലോ, ആ സുക്കൂൻ ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് ഈ അക്ഷരം ഒഴിവാക്കിയാൽ മതി. അവസാനം ദീർഘാക്ഷരമുള്ള ക്രിയകളിലെ ദീർഘാക്ഷരം അങ്ങ് ഒഴിവാക്കിയാൽ സാധാരണ ക്രിയകളിൽ അവസാനത്തിൽ സുക്കൂൻ ചെയ്യുന്നതിന് തുല്യമായ പ്രക്രിയ ആയി. അപ്പോൾ ഉദൂ എന്നത് ഉദൂ എന്നാവും. നീ ക്ഷണിക്കുന്നു എന്നതിൽ നിന്ന് നീ ക്ഷണിക്ക് എന്ന് പറയണമെങ്കിൽ, നീ പ്രാർത്ഥിക്ക് എന്ന് പറയണമെങ്കിൽ ഉദുഉ എന്നാണ് പറയുക. ആ ഉദുഉ ഉണ്ടായ രൂപമാണ് നാം പറഞ്ഞത്. ഉദുഉ തദുഉ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. തദുഉലെ ത എന്നത് ഒഴിവാക്കി പിന്നീട് സുക്കൂൻ കൊണ്ട് തുടങ്ങുന്നതായതിനാൽ തുടക്കത്തിൽ ആ എന്ന് അലിഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടുവന്നു. അതിന് ഉച്ചാരണം നൽകാൻ വേണ്ടി ആ വാക്കിലെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നോക്കി. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം നോക്കുമ്പോൾ ഇവിടെ ഊ എന്ന് പറയുന്ന അക്ഷരമായതിനാൽ അവസാനത്തെ ദീർഘം കൂടി ഒരു അക്ഷരമായി പരിഗണിച്ചു വേണം നോക്കാൻ. അത് ശ്രദ്ധിച്ചു. അപ്പോൾ ഉദൂ എന്ന് ലഭിച്ചു. അവസാനം ദീർഘാക്ഷരമായതിനാൽ ദീർഘാക്ഷരത്തെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ലഭിച്ചതാണ് ഉദൂ. നീ വിളിക്ക്, നീ ക്ഷണിക്ക് എന്നത് ഉദൂ. ഉദൂ സദീഖക ഇല ബൈതിക, നിന്റെ വീട്ടിലേക്ക് നിന്റെ കൂട്ടുകാരനെ നീ വിളിക്ക്, ക്ഷണിക്ക്. വളരെ വ്യക്തമാണ്. അതുപോലെ മറ്റൊരു ക്രിയ നമുക്ക് നോക്കാം. തെർമീ, തെർമീ നീ എറിയുന്നു. തെർമി എന്ന് പറഞ്ഞാൽ നീ എറിയുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. നീ എറിയ എന്ന് പറയണമെങ്കിൽ തെർമീ എന്നതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടി താ കട്ട് ചെയ്യുന്നു, എർമീ എന്ന് കിട്ടുന്നു. സുക്കൂൻ ആയതിനാൽ ഒരു അലിഫ് അവിടെ കൊടുക്കണം. അലിഫിന് ഉച്ചാരണത്തിന് വേണ്ടി എർമീ എന്നത് എടുത്തു നോക്കുമ്പോൾ അവസാനത്തിന് മുമ്പുള്ള അക്ഷരം മി ആണ്. അതിന് കെസറാണ്, ഇകാരമാണ്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ നേരത്തെ തെദുഊ എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഇകാരത്തിൽ ദീർഘിക്കുന്നു എന്ന് മാത്രം. തെർമീ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇകാരത്തെ ദീർഘിപ്പിക്കാനുള്ള ഒരക്ഷരമുണ്ട്. അത് എഴുത്തു ഭാഷയിൽ അതിന് യ എന്ന് പറയും. അതിന് തൊട്ടു മുമ്പുള്ള മി എന്ന് പറയുന്ന അക്ഷരമാണ്, അതിന് കെസറാണ്, ഇകാരമാണ്. അപ്പോൾ എർമീ എന്ന് കിട്ടുന്നു. ഇവിടെയും ഏറ്റവും അവസാനത്തെ അക്ഷരം ദീർഘാക്ഷരമായതിനാൽ ആ ദീർഘത്തെ ഒഴിവാക്കുന്നു. അപ്പോൾ ഇർമി എന്ന് ലഭിക്കുന്നു, നീ എറിയ. അപ്പോൾ തെർമി, നീ എറിയുന്നു, എറിയും എന്ന ക്രിയയിൽ നിന്ന് നീ എറിയണം എന്ന് കൽപ്പനക്രിയ, ഡയറക്റ്റ് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ ഇർമി എന്നാണ് പറയുക. തദുഉ എന്നതിൽ നിന്ന് നീ ദുആ ചെയ്യേ, നീ പ്രാർത്ഥിക്ക് എന്ന് പറയണമെങ്കിൽ ഉദുഉ എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ അതുണ്ടാക്കിയ അതേ രൂപത്തിൽ തന്നെയാണ് തെർമീ എന്നതിൽ നിന്ന് ഇർമി ഉണ്ടാക്കിയത്. ഇതിങ്ങനെ വിസ്തരിച്ച് പറഞ്ഞാൽ
അല്പം കൺഫ്യൂഷൻ ഉള്ളതായി അല്ലെങ്കിൽ പ്രയാസമുള്ളതായി ചിലർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷെ ഇതിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഇത് ആവിഷ്കരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്പം വിസ്തരിച്ച് ഈ കാര്യം പരിചയപ്പെടുത്തിയത്. അറബിയിലെ ക്രിയകൾ പരിചയപ്പെടുത്തുന്ന ഘട്ടത്തിൽ നാം നന്നായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖല ഇതാണ്. ഇതുകൂടി നമുക്ക് വഴങ്ങുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ ലളിതമായി അറബി ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം കൂടി നാം ഓർത്തിരിക്കുക. ഇനി നമുക്ക് കൽപ്പനക്രിയ അതിന്റെ ഏകദേശ വിശദാംശത്തോടു കൂടി തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. നമുക്കറിയാം ക്രിയ ഏത് സ്വഭാവത്തിൽപ്പെട്ട ക്രിയകളാണെങ്കിലും അതിൽ നിന്ന് കൽപ്പനക്രിയ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കൽപ്പനക്രിയ എന്നത് തന്നെ രണ്ട് രൂപത്തിൽ വരുന്നു. ഒന്ന് ലി വെച്ചുകൊണ്ടുണ്ടാക്കുന്ന കൽപ്പനക്രിയ, വളരെ നേരത്തെ നാം പഠിക്കുകയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രൂപമാണ്. മറ്റൊന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഫിയോലിൽ അമർ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന പോസിറ്റീവ് ഇംപറേറ്റീവ് കൽപ്പനക്രിയ, അതുണ്ടാക്കുന്ന രൂപമാണ് കഴിഞ്ഞ പിന്നിട്ട് മൂന്നോ നാലോ പാഠങ്ങളിലായി നാം കൈകാര്യം ചെയ്തു വരുന്നത്. ഇപ്പോൾ അതും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ രൂപങ്ങളെല്ലാം നീ ഒരു പുരുഷൻ ഇന്നതു ചെയ്യ് എന്നർത്ഥത്തിൽ മുമ്പിലുള്ള ഒരു ആണിനോട് നേർക്ക് നേരെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമുകളായിരുന്നു. ആ ഫോം തന്നെയാണ് ബേസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ലളിതമായി നമുക്ക് നിർമ്മിക്കാം. ബാക്കിയുള്ള രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേര് ഇന്നത് ചെയ്യണം, നിങ്ങൾ കുറെ ആളുകൾ ഇന്നത് ചെയ്യണം എന്നിങ്ങനെ ആണുങ്ങളോട് പറയുന്നതും, പിന്നീട് ഒരു പെണ്ണിനോട് നീ ഇന്നത് ചെയ്യണം, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്ന രൂപങ്ങളും, ആകെ ആറ് രൂപങ്ങൾ. ആറ് രൂപങ്ങളായിരിക്കും അറബി ഭാഷയിൽ ഡയറക്റ്റ് കമാൻഡിന് ഉണ്ടായിരിക്കുക. ഇൻഡയറക്റ്റ് കമാൻഡിന് ആറ് രൂപങ്ങളുണ്ട്, ഡയറക്റ്റ് കമാൻഡിന് ആറ് രൂപങ്ങളുണ്ട്. പിന്നീട് നേർക്ക് നേരെ നമ്മൾ നമ്മോട് തന്നെ കൽപ്പിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രൂപം ഇല്ലാത്തതിനാൽ വളരെ നേരത്തെ നാം പരിചയപ്പെട്ട ലി വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പ്രയോഗിക്കാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്നർത്ഥത്തിൽ എന്നതല്ലാതെ പ്രത്യേകമായ രൂപങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഭാഷയിലില്ല. അപ്പോൾ ഇപ്പോൾ നാം പരിചയപ്പെട്ട നീ ഇന്നത് ചെയ്യൂ എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ക്രിയ, അതിന്റെ ബാക്കി രൂപങ്ങൾ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഭാഗം കൂടി നമുക്ക് ഭംഗിയായി അവസാനിപ്പിക്കാം. നമുക്ക് ക്രിയയുടെ പൂർണ്ണ രൂപങ്ങളിലേക്ക് വരാം. ഉദാഹരണമായി തഖറഉ, നീ വായിക്കുന്നു എന്ന് പറയുന്ന ക്രിയയാണ് നമ്മൾ ആദ്യമായി എടുക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം പരിചയപ്പെടുത്തിയാൽ തന്നെ ബാക്കി അതേ പാറ്റേണിൽ നമുക്ക് പറയാവുന്നതാണ്. തഖറഉവിൽ നിന്ന് യഖറഉ, നീ വായിക്കൂ എന്ന് പറയുന്ന ക്രിയ ലഭിച്ചു. രണ്ടാളോടാണ് പറയുന്നത് എങ്കിൽ യഖറഉ എന്ന് പറയും, നിങ്ങൾ രണ്ടു പേർ വായിക്കൂ. കുറെ ആളുകൾ ഉണ്ടെങ്കിൽ യഖറഉ, നിങ്ങൾ കുറെ ആണുങ്ങൾ വായിക്കൂ. ഒരു പെണ്ണിനോടാണ് പറയുന്നത് എങ്കിൽ യഖറഉ, എടി നീ വായിക്കൂ. രണ്ട് പെണ്ണുങ്ങളോടാണെങ്കിൽ യഖറഉ, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ വായിക്കൂ. അത് പുല്ലിംഗവും സ്ത്രീലിംഗവും തുല്യമാണ്. യഖറഉ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള രണ്ട് ആണുങ്ങളാണെങ്കിൽ അവർ, രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ അവർ, ഒരാണും ഒരു പെണ്ണാണെങ്കിൽ അതും സ്വീകാര്യം. എല്ലാത്തിനും യഖറഉ എന്നാണ് പറയുക. രണ്ടു പേരുണ്ടെങ്കിൽ കമാൻഡ് യഖറഉ എന്ന രൂപത്തിലായിരിക്കും. കൽപ്പനക്രിയയുടെ അവസാന ഭാഗം ഇൻഷാ അള്ളാ അടുത്ത പാഠത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമാ.